ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അതായത് ലാസ്റ്റ് ഡേ ഡിന്നർ നമുക്കിന്ന് ക്രൂയിസിലാണ്. ക്രൂയിസിൽ ഡിന്നർ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ. ഇതാണ് ഇന്ന് യാത്ര ചെയ്യുന്ന ക്രൂയിസ്. ഇതിൽ ഏകദേശം 1.5-2 മണിക്കൂർ യാത്രയും വൈകിട്ടത്തെ ഫുഡും പിന്നെ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിൽ ധാരാളം ആൾക്കാർ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്സാണിത്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ വന്ന ബസ്സുകളാണ്. ഇതെല്ലാം വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഇതിനകത്തുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സമയം 8:30 നമ്മുടെ ഫുഡിന് കിട്ടിയിരിക്കുന്ന സമയം. ക്രൂയിസിലേക്കുള്ള എൻട്രിയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് താഴെയാണ് അല്ലേ. ഓക്കെ, ലോവർ ഡെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. നല്ല ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ട്, ഡാൻസ്, അതിയായ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഫുഡ് മാത്രം കഴിക്കാനാണോ നമ്മൾ ഇതിനകത്ത് തന്നെ? ഇത് മൂവ് ആവില്ലല്ലേ. ആ അതാണ് ചോദിച്ചേ. ഓക്കെ, നമ്മൾ ലോവർ ഡെക്കിൽ വന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഓ, ഇവിടെ ഭയങ്കര തിരക്കാണ്. ധാരാളം മൃഗങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിഗിലെ ജോലി ആയതുകൊണ്ട് ലോകത്തിലെ മിക്കവാറും എല്ലായിടത്തെയും ഫുഡ് കഴിച്ച് പരിചയപ്പെട്ടത് കൊണ്ട് ഇത് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും തോന്നില്ലെങ്കിലും കടൽ വിഭവങ്ങളാണ് ഇവിടെ കൂടുതൽ ഒരുക്കിയിരിക്കുന്നത്. ശംഖ്, കക്ക, ഒച്ചു പോലെയുള്ള സാധനങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. ഞവണിക്ക എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ നോക്കി കഴിച്ച് നോക്കിയിട്ടില്ലാത്ത സാധനം അതുവരെയുണ്ട്. പിന്നെ പോർക്ക്, ബീഫ്, ചിക്കൻ അതെല്ലാം അടങ്ങിയ സാധനങ്ങൾ, പലതരം സലാഡുകൾ, സൂപ്പുകൾ. ആൾക്കാർ കഴിവതും നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട്. മാക്സിമം പോൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ ക്രൂയിസിൽ ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. Thank you.
നമ്മുടെ ട്രിപ്പിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പം ക്രൂസിലാണ്. ക്രൂസില് ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എന്തായാലും ഇവിടെ വന്നാലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന വേറൊരു കൺട്രിക്ക് ഉള്ളത് ഫ്രാൻസിലൊക്കെ ഉണ്ട്. ഈ സംഭവം ദുബായിലുണ്ട്. ഓക്കെ, നമ്മൾ സീൻ റിവർ കൂടെ പോകുന്നു. ക്രൂസിലെ നമുക്കൊരു ഡിന്നറും ഉണ്ടാവും. വിയറ്റ്നാമില് നമ്മൾ ഇത്രയും ഒരു ലോ ബഡ്ജറ്റിൽ വരുമ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ്. ടീംസ് എല്ലാരും ഇവിടെ നമ്മുടെ ട്രിപ്പിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് പ്രഭുൽ ഭായി. ഈ ട്രിപ്പും ഈ ബോട്ട് യാത്രയും ഒക്കെ പറ്റിയിട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. നമ്മള് ടണൽ കാണാനുള്ള രീതിയിലാണ് വന്നത്. അതാണ് വിയറ്റ്നാമിന്റെ ഏറ്റവും സവിശേഷത, ഇത് കാണാൻ. പിന്നെ ഏറ്റവും ഞങ്ങള് ഒരു 4 ദിവസം ശരിക്കും ആർമാദിച്ചു. അങ്ങനെ കട്ട ഫ്രണ്ട്സ് ധാരാളം കണ്ടുപിടിച്ചു, എല്ലാം സന്തോഷമായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവരെ 4 പേരും നന്നായി ഉപദേശിച്ച് നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലൊക്കെ ഇവരൊക്കെ ഇനി നന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷൈൻ മാഡം, അഭിപ്രായം പറയൂ നമ്മുടെ ട്രിപ്പിനെ പറ്റി. നല്ല ഞാൻ എൻജോയ് ചെയ്തത്. ഓക്കെ, എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയാലും 4 ദിവസം 4 ദിവസം ഞാൻ അടിച്ചു പൊളിച്ചു. പിന്നെ ബോട്ട് യാത്ര എനിക്ക് ഈ പറഞ്ഞ അങ്ങനെ ഒന്നും വലിയ കാര്യമൊന്നും തോന്നിയില്ല. കുറച്ച് ഡാൻസും അതൊക്കെ ആകായിരുന്നു അല്ലേ. ഞാനിപ്പോ താഴെ അത് പറഞ്ഞു, നമ്മുടെ ഗസ്റ്റിനൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ ദ കമന്റ്സ്. അങ്ങനെ സൈഗോൺ റിവറിലെ ക്രൂയിസ് ട്രിപ്പും ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി വാക്കിംഗ് സ്ട്രീറ്റിൽ വൈകിട്ട് ഒരു കറക്കം കൂടെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. കഴിഞ്ഞ 4 ദിവസം ആസ്വാദ്യകരമായ ഒരു വിയറ്റ്നാം ട്രിപ്പായിരുന്നു. ഇത്ര നേരം വായിച്ചത് എല്ലാവർക്കും നന്ദി. കൂടുതൽ വിശേഷങ്ങളും വിയറ്റ്നാമിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.